നമസ്കാരം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിൽ രാഹുൽ ഗാന്ധി മാനിയ കത്തിപ്പെടുകയാണ് ജോഡോ യാത്രയോടെ ആരംഭിച്ചതാണ് ഗുജറാത്തിലെ സൂറത്ത് കോടതിയുടെ വിധിയോടുകൂടി അതതിൻ്റെ മൂർധന്യത്തിലെത്തി അതിനേറ്റവുമധികം ഭയപ്പെടുന്നത് സി പി എം ആണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ താരമായി തിളങ്ങി നിന്നാൽ കേരളത്തിൽ സി പി എമ്മിന്റെ കാര്യം കട്ടപ്പുകയാകുമെന്ന് അവർക്കറിയാം എന്നാൽ ബി ജെ പിയും മോദി സർക്കാരും വേണ്ടത്ര ഗൗരവം അതിന് കൊടുക്കുന്നില്ല അതിന് കാരണം കേരളത്തിലുള്ള ഈ ഹൈപ്പ് മറ്റിടങ്ങളിൽ ഇല്ല എന്നവർ തിരിച്ചറിയുന്നു രാഹുൽ ഗാന്ധി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിടയിൽ ചില പരിശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട രാഹുൽ അതൊക്കെ ചെയ്യട്ടെ അതതിനെ വഴിക്ക് പോവട്ടെ എന്ന നിലപാടാണ് ബി ജെ പിക്ക് ജോഡോ യാത്രയും തുടർന്നുണ്ടായ ഈ സൂററ്റ് കേസുമൊക്കെ ദേശീയ മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലും വാർത്ത സൃഷ്ടിച്ചെങ്കിലും സാധാരണക്കാരായ ഇന്ത്യക്കാരെ സ്വാധീനിച്ചോ എന്ന കാര്യത്തിൽ സംശയം കോൺഗ്രസ് നേതൃത്വം പോലും ഉയർത്തുന്നുണ്ട് കോൺഗ്രസിൽ തന്നെ ഒറ്റപ്പെടാൻ തുടങ്ങിയിരുന്ന രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടായി പ്രതിപക്ഷ ഐക്യത്തിന് കാരണമായി എന്നതൊക്കെ ശരിയാണെങ്കിലും എത്ര കാലം ഈ ഹൈപ്പ് നിലനിർത്താൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാണ് അതേസമയം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഉപദേശകരും കോൺഗ്രസിനെ ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ ശരിയാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിന് ഈ മാനിയയുടെ അടിസ്ഥാനത്തിൽ തടയിട്ടിരിക്കുകയാണ് എന്നത് വാസ്തവമാണ് കപിൽ സിബലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളും ശശി തരൂറിനെ പോലുള്ള എം പിമാരും തുടർച്ചയായി കത്തെഴുതുകയും പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് എ ഐ സി സി പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ആ എ ഐ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വരുന്നു പക്ഷെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഖാർഗെ എന്ന മുതിർന്ന നേതാവ് എ ഐ സി സി പ്രസിഡന്റ് ആവുന്നു അത് പരിഷ്കാരങ്ങളുടെ തുടക്കമായി പലരും വ്യാഖ്യാനിക്കപ്പെട്ടു അതോടെ പ്ലീനറി സമ്മേളനം വിളിക്കുന്നു ഈ സമ്മേളനത്തിൽ വർക്കിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും എന്ന് കരുതപ്പെട്ടു എന്നാൽ പ്ലീനറി സമ്മേളനം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വേണ്ടത് വെച്ച് മുമ്പോട്ടു പോയി സാങ്കേതികമായി ഭരണഘടന അനുസരിച്ച് ഈ മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതിക്ക് മുൻപ് വർക്കിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കേണ്ടതാണ് എന്നാൽ ജോഡോ യാത്രയുടെ തരംഗം തുടരുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ സൂററ്റ് കോടതിയിലെ വിധി വരുന്നു എല്ലാ ചർച്ചകളും രാഹുലിലേക്ക് മാറുന്നു രാഹുലിനെ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ പോലും ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഹൈപ്പ് നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് രാഹുലും അദ്ദേഹത്തിന്റെ ഉപജാപക വൃന്ദവും കാരണം അവർ വർക്കിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനോ ജനാധിപത്യ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാനോ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു വർക്കിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ജനാധിപത്യ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഉപജാപക വൃന്ദത്തിനും മുമ്പോട്ട് പോവാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രാഹുൽ തരംഗം നിലനിർത്തിക്കൊണ്ടേ ഇത്തരം ജനാധിപത്യ ചർച്ചകൾക്ക് പോലും തടയിടുകയാണ് അവർ മാർച്ച് ഇരുപത്തി ആറാം തീയതി ആയിട്ടും വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചിലരെങ്കിലും പ്രത്യേകിച്ച് ശശി തരൂറിനെ പോലുള്ളവർ ഉന്നയിക്കുമെന്നും ആ സാഹചര്യത്തിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാൻ നിർബന്ധിതരാകുമെന്നും കണക്കാക്കപ്പെടുമ്പോഴാണ് സൂററ്റ് കോടതി വിധി വരുന്നതും അത് രാഹുലിന്റെ ഉപജാപക സംഘം ആയുധമാക്കുന്നതും ഈ സാഹചര്യത്തിൽ രാഹുലിന് ഹൈപ്പ് ഉണ്ടാക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ചയുണ്ടായാൽ അതൊരു തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ട് തരൂർ അടക്കമുള്ളവർ മൗനം പാലിക്കുകയാണ് സൂററ്റ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ പോലും കോൺഗ്രസ് നേതാക്കൾ ഇരുട്ടിലായിരുന്നു രാഹുലിനും വേണുഗോപാലിനും അല്ലാതെ ആർക്കും അപ്പീലിനെ കുറിച്ച് അപ്പീൽ കൊടുക്കുന്നത് വരെ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല മുതിർന്ന നേതാക്കളിൽ പലരെയും കപിൽ സിബൽ വിളിച്ച് എന്താണ് നിങ്ങളുടെ ആലോചന എന്ന് തിരക്കിയിരുന്നു പാർട്ടി വിട്ടെങ്കിലും പാർട്ടിക്കെതിരെ ഒന്നും പറയാതിരിക്കുകയും മുതിർന്ന അഭിഭാഷകൻ എന്ന നിലയിൽ കോൺഗ്രസിന് ഒരു ആവശ്യമുണ്ടെങ്കിൽ സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത നേതാവായിരുന്നു കപിൽ സിബൽ കപിൽ സിബലിനോടോ മുതിർന്ന അഭിഭാഷകരോടോ പോലും ആരും ഒന്നും ആലോചിച്ചില്ല രാഹുലിന്റെയും ഉപജാവക വൃന്ദത്തിന്റെയും ലക്ഷ്യം അയോഗ്യനാക്കപ്പെട്ടാലും വിവാദം ഇങ്ങനെ തുടരണം ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഹൈപ്പ് നിലനിർത്തണമെന്നതാണ് കഴിഞ്ഞ ദിവസം അപ്പീൽ കൊടുത്തപ്പോൾ മാത്രമാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ പോലും അറിയുന്നത് അത്രയ്ക്കും സുതാര്യതയില്ലാതാണ് കോൺഗ്രസിന് ഇപ്പോഴത്തെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് കപിൽ സിബൽ ചോദിച്ചതുപോലെ മറ്റു നേതാക്കളും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന കെ സി വേണുഗോപാലും അല്ലാതെ ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ല എ സി സി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രക്രിയകൾ ഇങ്ങനെ അനിശ്ചിതമായി മുമ്പോട്ട് പോകുന്നു എല്ലാവരും രാഹുലിനെ കേന്ദ്രീകരിച്ചു പോകണം രാഹുൽ മാത്രമായിരിക്കണം ചർച്ചാ വിഷയം എന്ന ഒരു അപ്രഖ്യാപിത നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ശശിതരൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇങ്ങനെ അനായാസമായി മുമ്പോട്ട് പോവാൻ സാധ്യമല്ല അവർ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്താൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായെന്ന് വരില്ല രാഹുൽ തരംഗത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടുതൽ കിട്ടാം ഏറിയാൾ ഇപ്പോഴത്തെ അൻപത് ഒരു എഴുപതോ എഴുപത്തഞ്ചോ ആവാം അതിനുള്ള സാധ്യത പോലും വിരളമാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു വർഷം മുമ്പോട്ട് പോയാൽ രാഹുലും വേണുഗോപാലും തന്നെയാവും കോൺഗ്രസിനെ നയിക്കുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ബാക്കി നേതാക്കളെല്ലാം നോക്കുകുത്തികളാവും അധികാരമടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെ നവീകരിച്ചെടുക്കുന്ന പരിഷ്കരിച്ചെടുക്കുന്ന ലക്ഷ്യങ്ങളൊന്നും സാധിച്ചെന്ന് വരില്ല ആരെങ്കിലും ഒക്കെ ജയിച്ചെന്ന് വരാം ജയിക്കുന്നവർ എം പിമാരായി മുമ്പോട്ട് പോയെന്ന് വരാം അപ്രതീക്ഷിതമായി പുതിയ ഒരു പ്രതിപക്ഷ നേതാവ് വേണുഗോപാൽ പറഞ്ഞാൽ കേൾക്കുന്നതുണ്ടായി വരാം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും എന്ന ചോദ്യം നേരിടുകയാണ് ശശിതരൂർ അടക്കമുള്ള നേതാക്കൾ തരൂർ തീരുമാനമെടുക്കേണ്ടത് രണ്ട് പ്രധാന കാര്യങ്ങളിലാണ് ഒന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ രണ്ട് കോൺഗ്രസ് പാർട്ടിയുമായി ഇങ്ങനെ മുമ്പോട്ട് പോവേണ്ടതുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾക്കും തരൂർ ഉത്തരം കണ്ടെത്തിയ മതിയാവൂ ഏറെ വൈകാതെ അങ്ങനെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ കോൺഗ്രസിൽ എന്തുതരം പരിഷ്കാരമുണ്ടാവുന്നു വർക്കിംഗ് കമ്മിറ്റി അടക്കമുള്ള തീരുമാനം ഉണ്ടാവുമോ എന്നറിയണം അതിങ്ങനെ വൈകിയാൽ നേരത്തെ തന്നെ തരൂറിന് തീരുമാനമെടുക്കേണ്ടി വരും ആദ്യത്തെ തീരുമാനം എം ബി ആയി മത്സരിക്കണമോ വേണ്ടയോ എന്നതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മത്സരിക്കാനുള്ള താല്പര്യം തരൂറിന് നഷ്ടമായിരിക്കുന്നു മൂന്ന് തവണയാണ് തരൂർ എം ബി ആയത് ഇനി ഒരിക്കൽ കൂടി എം ബി ആയി അവിടെ പോയിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അങ്ങനെ വെറുതെ പേരിന് വേണ്ടി ഒരു എം ബി ആയി ഹൈബീഡിനെ പോലെ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനെ പോലെ അവിടെ പോയിരിക്കാൻ തരൂറിന് താല്പര്യമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഡി സി സി വിളിച്ച യോഗത്തിൽ തരൂർ ഒരു കാര്യം പറഞ്ഞു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണങ്ങൾ ആരംഭിക്കണം ഞാൻ മത്സരിക്കണമോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് അതിപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല ആര് മത്സരിച്ചാലും ഇപ്പോൾ തന്നെ ബൂത്ത് കമ്മിറ്റികൾ അടക്കമുള്ളവ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റി ഉള്ളത് ബി ജെ പിക്ക് പോലും ശക്തി കേന്ദ്രങ്ങളിൽ ബൂത്ത് കമ്മിറ്റികളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബൂത്ത് കമ്മിറ്റികൾ അടക്കം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ആര് മത്സരിച്ചാലും അത്തരം നടപടികൾ ആരംഭിക്കണമെന്നായിരുന്നു തരൂരിൻ്റെ ആവശ്യം അന്ന് ഡി സി സിയിലെ പൊതുവികാരം തരൂർ തന്നെ മത്സരിക്കണമെന്നാണ് തരൂർ പക്ഷെ മത്സരിക്കുമെന്ന് ആർക്കും വാക്ക് കൊടുത്തില്ല തരൂർ അല്ലാതെ ആരും മത്സരിച്ചാലും വിജയസാധ്യതയെ ബാധിക്കും എന്ന് പറയുമ്പോഴും മത്സരിക്കും എന്ന് വാക്ക് തരൂർ കൊടുത്തില്ല ആര് മത്സരിച്ചാലും അവരെ പിന്തുണയ്ക്കാനുള്ള സന്നാഹങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണമെന്നതായിരുന്നു തരൂരിൻ്റെ വാദം നിർഭാഗ്യവശാൽ ആ യോഗം നടന്നതിൻ്റെ പുറത്ത് തരൂരിൻ്റെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന തരൂരിൻ്റെ സെക്രട്ടറി പ്രവീണുമായി തമ്പാനൂർ സതീഷ് എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി കശവശുണ്ടാക്കി തമ്പാനൂർ സതീഷ് അടക്കമുള്ള തിരുവനന്തപുരത്തെ നേതാക്കന്മാരുടെ ഒരു രീതിയാണ് അവർ മുതിർന്ന നേതാക്കളെ പച്ചയ്ക്ക് തെറി വിളിക്കും അവരിൽ പലരും മാന്യത കാത്തു സൂക്ഷിക്കേണ്ടതു കൊണ്ട് കണ്ടില്ലെന്നടിച്ച് കേട്ടില്ലെന്നടിച്ചു പോകും വി എസ് ശിവകുമാർ അടക്കമുള്ളവർ ഇങ്ങനെ ഒരുപാട് തെറി കേട്ട് മിണ്ടാതെ പോകുന്നവരാണ് എന്നാൽ തരൂരിനെ അങ്ങനെ തെറി തെറുകേളിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തുടക്കത്തിലെ തന്നെ അതൊന്നുള്ളിക്കളയാൻ തരൂരിന്റെ സെക്രട്ടറിയായി പ്രവീൺ തീരുമാനിക്കുന്നു നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് എന്ന് പ്രവീണിനോട് ചോദിച്ചപ്പോൾ ഡി സി സി എന്താ നിന്റെ തന്തയുടെ വകയാണോ എന്ന് പ്രവീണും തിരിച്ചു ചോദിച്ചു നോക്കൂ ഇതാണ് കോൺഗ്രസിന്റെ മനോഭാവം എന്ന് പറയുന്നത് ഈ മനോഭാവത്തിൽ എത്ര കാലം തരൂരിന് മുമ്പോട്ട് പോവാൻ കഴിയും രണ്ടാമത് തരൂർ എടുക്കേണ്ട തീരുമാനം ഇങ്ങനെ കോൺഗ്രസിൽ തുടർന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നതാണ് ആ ചോദ്യത്തിന് തരൂറിന്റെ മുമ്പിലുള്ള ഏക ഉത്തരം കാര്യമില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത് അതുകൊഴമില്ല രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ ഭാഗമാണ് അദ്ദേഹം മുൻപിൽ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അദ്ദേഹം എത്രമാത്രം സക്സസ് ആണ് എന്ന് അദ്ദേഹം പോലും ആലോചിക്കുന്നില്ല എന്നത് സങ്കടകരമാണ് അതും സാരമില്ല പക്ഷെ രാഹുലിന് ശേഷം ആരെ കേവലം കെ സി വേണുഗോപാൽ മാത്രം മറ്റാരെയും അടുപ്പിക്കുന്നില്ല വേണുഗോപാലിന്റെ പൊട്ടബുദ്ധി മാത്രമാണ് രാഹുലിനെ നിയന്ത്രിക്കുന്നതും രാഹുലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാവി യൂണിറ്റിലാണ് ഈ ആ യൂണിറ്റിൽ നിന്നും കരകയറാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ആഗ്രഹമില്ലാത്ത ഒരു പാർട്ടിയിൽ തരൂറിനെ പോലെ ഒരു സ്റ്റേറ്റ്സ്മെൻ തുടർന്നതുകൊണ്ട് എന്താണ് കാര്യം ഈ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമാണ് തരൂർ കണ്ടെത്തേണ്ട രണ്ടാമത്തെ കാര്യം ഈ രണ്ടു ചോദ്യങ്ങൾക്കും അടിയന്തരമായി ഉത്തരം കണ്ടെത്തിയാൽ മതിയാവും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് തരൂർ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് നിയമസഭയിൽ മത്സരിക്കണമെങ്കിൽ അത് കോൺഗ്രസ് തീരുമാനിക്കണം തരൂറിനെ ലോക്സഭയിലെ ഒരു കേവലം എം ആക്കി ഇരുത്തി ഒതുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ സജീവമേറങ്ങാൻ കെ പി സി സിയും കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ല ഈ സാഹചര്യത്തിൽ തരൂർ എന്തു ചെയ്യും തീർച്ചയായും തരൂരിന് മുമ്പിലുള്ള ഏക വഴി കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വന്നാൽ എങ്ങോട്ട് പോകും ചിലർ പ്രയും ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് ചിലർ പ്രയും സി പി എമ്മിലേക്ക് പോകുന്നുവെന്ന് രണ്ടും തരൂരിന് അസാധ്യമാണ് ഒന്ന് സി പി എമ്മിൽ പോയാൽ തരൂറിന് സാധിക്കുന്നത് കേവലം ഒരു മന്ത്രിസ്ഥാനമാണ് തരൂറിന് അതിൽ കാര്യമൊന്നുമില്ല തരൂർ അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം പോലുമില്ലാത്ത ഒരു ചെറിയ മന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ സംസ്കാരവും തരൂരിൻ്റെ സംസ്കാരവും രണ്ടാണ് അത്തരമൊരു ഓപ്ഷൻ തരൂറിന് ഇല്ല എന്നതാണ് വാസ്തവം ബി ജെ പിയുടെ കാര്യത്തിലും ഇതുതന്നെ ബാധകമാണ് തരൂർ കേവലം ഒരു സീസൺ രാഷ്ട്രീയക്കാരനല്ല ലോകമറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ തരൂർ തന്റെ വിപണി മൂല്യം അറിഞ്ഞു മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ ഇതുവരെ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലേക്ക് തരൂർ ഇറങ്ങി പുറപ്പെട്ടാൽ എഴുത്തുകാരൻ എന്ന തരൂരിന്റെ വിശ്വാസ്യത അത് ബാധിക്കും ആഗോള പൗരൻ എന്ന തരൂരിന്റെ വിശ്വാസ്യത അത് ബാധിക്കും അതുകൊണ്ട് തന്നെ തരൂറിന് മുമ്പിൽ ആ വാതിലുമില്ല എന്നതാണ് ശരി പക്ഷെ തന്റെ ജീവിതം കടന്നു പോകുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്യണമെന്ന് തരൂർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു പറ്റിയ മണ്ണ് കേരളമാണെന്ന് തരൂരിനറിയാം തരൂർ കേരളത്തിന് മുഖ്യമന്ത്രിയാവാനും കേരളത്തെ ആപത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താനും വലിയൊരു വിഭാഗം ജനത ആഗ്രഹിക്കുന്നു തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർ ഒരു മനസ്സോടുകൂടി ആഗ്രഹിക്കുന്നു തരൂരിനെ മുൻപിൽ നിർത്തി വേണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഏക വികാരം ആ വികാരം ലീഗും കേരള കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങിയെന്ന് വരില്ല അങ്ങനെ വഴങ്ങിയാൽ അതായിരിക്കും കോൺഗ്രസിനും കേരളത്തിനും നല്ലത് അതായത് തരൂറിനെ കോൺഗ്രസിന് നേതാവായി അംഗീകാരം കൊടുക്കുന്നു തരൂറിനെ മുൻപിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അങ്ങനെ തരൂർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി മാറുന്നു അങ്ങനെ കേരളം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അതിനെ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തരൂരിനെ കണ്ടാൽ മിണ്ടാൻ പോലും മടിയുള്ള രാഹുൽ ഗാന്ധിയും വേണുവും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തരൂരിന് മുമ്പിലുള്ള വഴി പുതിയൊരു രാഷ്ട്രീയ മുഖം തുറക്കുക മാത്രമാണ് ആ രാഷ്ട്രീയ മുഖം തുറന്നാൽ കേവലം കേരളത്തിൽ മാത്രമാവില്ല രാജ്യത്ത് മുഴുവൻ ഒരു തരൂർ തരംഗം സച്ചിൻ പൈലറ്റ് അടക്കമുള്ള പല പ്രമുഖ നേതാക്കളും ഈ ഒഴുക്കിനൊപ്പം ചേരുകയും ചെയ്യാം അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് പിളർന്നതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പിളർന്നെന്ന് വരാം അങ്ങനെ പുതുതായി രൂപീകരിക്കുന്ന കോൺഗ്രസിലേക്ക് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ടുപോയ പല നേതാക്കളും തിരിച്ചെത്തിയെന്ന് വരാം കപിൽ സിബൽ അടക്കം കപിൽ സിബൽ ഇപ്പോൾ ഒരു എൻ ജി ഒക്ക് രൂപം കൊടുത്തേ അതിനെ വളർത്താനുള്ള പരിശ്രമത്തിലാണ് കപിൽ സിബലിനെ പോലെ ധാരാളം പേരുണ്ട് അവരൊക്കെ തരൂരിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ഒരു നവ കോൺഗ്രസ് സംസ്കാരം രൂപപ്പെടുകയും ചെയ്യാം ആ നവ കോൺഗ്രസ് സംസ്കാരം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിക്കാൻ നേതൃത്വം കൊടുക്കാം ഇപ്പോൾ പ്രതിപക്ഷം നാല് തട്ടിലാണ് മമതാ ബാനർജി ഒരിടത്ത് കെജ്രിവാൾ ഒരിടത്ത് ചന്ദ്രശേഖർ റാവു ഒരിടത്ത് സ്റ്റാലിനും പിണറായി വീനും ചേർന്ന് ഒരിടത്ത് ഇങ്ങനെ നാലോ അഞ്ചോ വിഭാഗമായി നിൽക്കുകയാണ് ഇവരെ ഒരുമിപ്പിക്കുന്ന ആളായി തരൂർ മാറിയെന്ന് വരാം പിണറായി വിട്ടുകളഞ്ഞേക്കുക പിണറായി കളഞ്ഞേക്ക മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും ഒരുമിപ്പിക്കുന്ന ഒരു നവ കോൺഗ്രസ് വികാരമായി മാറിയെന്ന് വരാം അതിനുള്ള പരീക്ഷണശാലിയായി കേരളം എടുത്തുനിന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പരിശ്രമം നടത്തുകയും ആ പരിശ്രമത്തിന് തുടർച്ചയായി അത് ജയിച്ചാലും തോറ്റാലും അതിന് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് എന്ന സന്ദേശവുമായി തരൂർ രംഗത്തിറങ്ങാം ട്വന്റി ട്വന്റി പോലെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ തരൂറിനെ പിന്തുണയ്ക്കാം പ്രൊഫഷണലുകൾ ഒരുമിച്ച് തരൂറിനൊപ്പം നിൽക്കാം അങ്ങനെ യഥാർത്ഥ നായകനായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ മുഖ്യമന്ത്രിയായിരുന്നു വരാം കേരളത്തിന് മുമ്പിൽ ഇനിയുള്ള ഏകരക്ഷാ മാർഗം തരൂറിനെ മുഖ്യമന്ത്രിയാക്കുകയാണ് അത് കോൺഗ്രസിന്റെ ലേബലിലാണെങ്കിൽ ആ പാർട്ടിക്ക് നല്ലതേ അല്ലെങ്കിലും തരൂർ കേരളത്തിന് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ് ലീഗ് അടക്കമുള്ള പാർട്ടികൾ തരൂറിനൊപ്പമായിരിക്കും കോൺഗ്രസിനൊപ്പമായിരിക്കില്ല എന്നെങ്കിലും അവർ തിരിച്ചറിയുക